ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, ഞാനിന്ന് വെള്ളക്കടല വെച്ചിട്ട് ഒരു കറിയാണ് തയ്യാറാക്കുന്നത്. അതിനായിട്ട് നമ്മൾ ഓവർനൈറ്റ് നമ്മൾ കടല വെള്ളത്തിലിട്ട് വെക്കണം. അതിനുശേഷം ഞാനിപ്പോൾ ഇത് ഉപ്പിട്ട് വേവിച്ചെടുത്തിരിക്കുകയാണ്. ഇതേപോലെ നല്ല വെന്ത് കിട്ടണം. ഒരു മൂന്നാലഞ്ച് വിസില് കുക്കറിലടിച്ചാൽ മാത്രമേ നമുക്ക് അത്രയും നന്നായിട്ട് വെന്ത് കിട്ടുകയുള്ളൂ. ഇതിനുശേഷം നമ്മൾ ഉണ്ടാക്കാനായിട്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം. ഞാനിപ്പോൾ ഒരു 10-15 ചെറുള്ളി എടുത്തിട്ടുണ്ട്, ഉണക്കമുളക് 2 എണ്ണം എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ പച്ചമുളക് 1 എണ്ണം, പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് എല്ലാം കൂടി മിക്സിയിലിട്ട് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ചെറിയുള്ളിയും പച്ചമുളകും അതുപോലെ ഉണക്കമുളകും, ഉണക്കമുളക് ആവശ്യത്തിനനുസരിച്ച് ഇടുക. ഞാനിപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നുള്ളൂ, അതുകൊണ്ട് തന്നെയാണ് 2 ഉണക്കമുളക് ഇട്ടിരിക്കുന്നത്. ഒരു ചെറിയ പച്ചമുളകും കൂടി ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എരിവ് നോക്കിയിട്ട് അതിനനുസരിച്ച് മുളക് ആഡ് ചെയ്ത് കൊടുക്കുക നമുക്ക്. എന്നിട്ട് ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. നമുക്ക് ഈ ഒരു പരുവത്തിന് വേണം ക്രഷ് ചെയ്തെടുക്കാൻ. ഒരുപാട് അരഞ്ഞു പോവരുത്, അരഞ്ഞു പോയാൽ വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു പരുവത്തിൽ ക്രഷ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മളിപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് വെള്ളമൊക്കെ വറ്റി കഴിയുമ്പോൾ നമ്മൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമ്മളിവിടെ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ബാക്കി ഇൻഗ്രീഡിയൻ്റ്, അതായത് ഉള്ളി, മുളക്, വേപ്പില എല്ലാം കൂടി ചതച്ച് വെച്ചിട്ടുണ്ടല്ലോ, അതാണ് ഇപ്പോൾ ഇട്ട് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. നന്നായിട്ട് മൊരിഞ്ഞ് വരുന്നത് വരെ വഴറ്റിയെടുക്കണം. അപ്പം അതൊന്ന് ചെയ്തെടുക്കാം നമുക്ക്. ഇതിലേക്ക് നമ്മൾ ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടി വഴറ്റിയെടുക്കാം. ഇപ്പം നല്ലൊരു സ്മെല്ല് വരും. ഇതൊന്ന് ഗോൾഡൻ കളർ ആവണ വരെ അത്യാവശ്യം നന്നായിട്ട് മുരിഞ്ഞു വരണം. എന്നാൽ മാത്രമേ നമ്മൾ കടല ഇട്ടിട്ട് നമ്മളത് ചെയ്തെടുക്കുമ്പോൾ ആ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. മുരിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ആ ടേസ്റ്റ് കിട്ടില്ല. ഇപ്പം അത്യാവശ്യം മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടല ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നന്നായത് ഇളക്കി അതിൻ്റെ മസാലയെല്ലാം കടലയിൽ പിടിക്കുന്ന തരത്തിൽ ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇപ്പം അത്യാവശ്യം കുറച്ച് വെള്ളമുണ്ട്, അതൊന്ന് വറ്റി വരുന്ന വരെ നമ്മൾ വെയിറ്റ് ചെയ്യാൻ വേണം. ഞാനിതിലേക്ക് ഉപ്പ് ആഡ് ചെയ്യുന്നില്ല. ഓൾറെഡി ഞാൻ ഉപ്പിട്ടിട്ടാണ് വേവിച്ചിരിക്കുന്നത് കടല, അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഉപ്പുണ്ട്. അതുകൊണ്ട് എക്സ്ട്രാ ഉപ്പ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. ഇപ്പം ഏകദേശം നമ്മുടെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്, അപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമുക്ക് ലഞ്ച് ബോക്സിൽ പിള്ളേർക്ക് കൊണ്ടുപോകാനായിട്ടുള്ള പറ്റുന്ന തരത്തിലുള്ളൊരു കറിയാണിത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം എന്തായാലും അറിയിക്കുക. കൂടാതെ തന്നെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത്. ഡെയിലി പുതിയ പുതിയ വീഡിയോസ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും.